മൊബൈൽ ഫോൺ ഉപയോഗിച്ച കേസിൽ പൾസർ സുനിയും സഹതടവുകാരെയും ഇന്ന് കോടതിയിൽ ഹാജരാക്കും. പോലീസ് കസ്റ്റഡി കാലാവധി അവസാനിച്ചതിനെ തുടർന്നാണ് കാക്കനാട് കോടതിയിൽ ഹാജരാക്കുന്നത്. അതേസമയം നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് ചലച്ചിത്ര മേഖലയിലുള്ളവരുടെ മൊഴിയെടുക്കൽ തുടരുകയാണ്. കാക്കനാട്ട് ജയിലിൽ ഫോൺ ഉപയോഗിച്ച കേസിൽ 5 ദിവസത്തെ പോലീസ് കസ്റ്റഡി അവസാനിച്ച സാഹചര്യത്തിലാണ് പൾസർ സുനിയെ കോടതിയിൽ ഹാജരാക്കുന്നത്. 3 ദിവസം കസ്റ്റഡിയിലായിരുന്ന സഹതടവുകാരായ മെസ്ത്രി സുനിൽ, ബിപിൻ ലാൽ, വിഷ്ണു എന്നിവരെയും കാക്കനാട് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കും. മൊബൈൽ ഫോൺ ഉപയോഗിച്ച കേസിൽ സുനിക്കായി പ്രതിഭാഗം അഭിഭാഷകൻ ഇന്ന് ജാമ്യാപേക്ഷ സമർപ്പിച്ചേക്കും. നാദൃഷ്യയെയും ദിലീപിന്റെ മാനേജർ അപ്പുണ്ണിയെയും ജയിലിൽ നിന്ന് മൊബൈൽ ഫോണിൽ വിളിച്ചതായി സുനി സമ്മതിച്ചിട്ടുണ്ട്. ആദ്യം ചോദ്യം ചെയ്യലിനോട് സഹകരിക്കാതിരുന്ന സുനിയിൽ നിന്നും പിന്നീട് ഫോൺ വിളികളെക്കുറിച്ചുള്ള നിർണായകമായ വിവരങ്ങൾ പോലീസ് ചോദിച്ചറിഞ്ഞു. പ്രതികളെ കാക്കനാട്ട് ജയിലിലെത്തിച്ചും തെളിവെടുത്തിരുന്നു. അന്വേഷണ സംഘം കോയമ്പത്തൂരിലെത്തിയും തെളിവുകൾ ശേഖരിച്ചു. അതേസമയം ജയിലിൽ സിം കാർഡ് എത്തിച്ച മലപ്പുറം സ്വദേശി ഇമ്രാനെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. വിഷ്ണുവിന് സിം കാർഡ് നൽകിയതായി ഇമ്രാൻ സമ്മതിച്ചിട്ടുണ്ട്. അതിനിടെ നടി ആക്രമിക്കപ്പെട്ട കേസിൽ ആലുവ പോലീസ് ക്ലബ്ബിൽ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. ആരോപണ വിധേയരായ സിനിമാ താരങ്ങളുമായി അടുപ്പമുള്ളവരെയും ബന്ധമുള്ളവരെയുമാണ് വിളിച്ചു വരുത്തി മൊഴിയെടുക്കുന്നത്. ഫോൺ വിളി സംബന്ധിച്ച അന്വേഷണം പൂർത്തിയാക്കിയ സാഹചര്യത്തിൽ സംഭവത്തിന് കാരണമായേക്കാവുന്ന ഭൂമി ഇടപാട്, കൊട്ടേഷൻ, വിവാഹബന്ധം മുടക്കൽ തുടങ്ങി നിരവധി കാരണങ്ങളിൽ കൃത്യത വരുത്താനുള്ള ശ്രമത്തിലാണ് അന്വേഷണ സംഘം. ന്യൂസ് ബ്യൂറോ, കൊച്ചി.